നമസ്കാരം പാലട പ്രഥമന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അട അണിഞ്ഞുകൊണ്ട് തന്നെയുള്ള പായസമായിരുന്നു അത് അപ്പോൾ ഒരുപാട് പേർക്ക് അത് പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള വേറൊരു പായസം കൂടി നമ്മൾ തീർച്ചയായിട്ടും ഓണത്തിന് മുമ്പ് ചെയ്യാം ഈസി ആയിട്ടുള്ള പായസം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം ഒരു പച്ചടിയാണ് സദ്യയിലെ മധുരപ്പച്ചടി മധുരപ്പച്ചടിക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ആ പൈനാപ്പിളിൻ്റെ മുക്കാൽ ഭാഗത്തോളം കൊത്തിയരിഞ്ഞ് ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി കാൽ ഭാഗം എവിടെയെന്ന് തോന്നുന്നുണ്ടാവും ദാ ബാക്കി കാൽ ഭാഗം പൈനാപ്പിൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളമില്ലാതെയാണ് അടിച്ചു വെച്ചിട്ടുള്ളത് അത് എന്തിനാന്നുള്ളത് ഇത് ചേർക്കുമ്പോൾ പറയാം ഇതുപോലെ ഇതെന്താണെന്ന് വെച്ചാൽ മൂക്കെന്ന് പറയും അല്ലേ പൈനാപ്പിളിൻ്റെ മൂക്കോ ചില സ്ഥലത്ത് ഇതിന് കൂഞ്ഞിലെന്നൊക്കെ പറയും അത് കളയണം ചിലർക്ക് ഇത് അലർജി ഉണ്ടാവും ചൊറിച്ചിലുണ്ടാവും അതുകൊണ്ട് ഈ മൂക്ക് കളയുക അതുപോലെ പൈനാപ്പിളിൻ്റെ തൊലിയും കളയുക കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് കൊത്തിയെറിഞ്ഞതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കാരണം പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട് അപ്പോൾ വെള്ളം വേണം ഇനി ചിലരിതിൽ മുളക് പൊടി ഇട്ട് വേവിക്കുന്നവരുണ്ട് നമ്മളിവിടെ മുളക് പൊടി ഇടണില്ല കാരണം സാധാരണയായിട്ട് മധുര ഗുണമുള്ളത് അല്ലെങ്കിൽ മധുര സത്തുള്ള സാധനങ്ങൾ വേവിക്കുമ്പോൾ മുളക് പൊടിയേക്കാളും യോജിക്കുക പച്ചമുളകാണ് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇടുന്നില്ല വേണ്ടവർക്ക് കളറിന് വേണ്ടി ചേർക്കാം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരച്ച് ശർക്കര ഒരു ക്യൂബ് ശർക്കരയുടെ പകുതി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർക്കാം പിന്നെ ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ അരച്ചു വെച്ചു എന്ന് പറയുന്ന പൈനാപ്പിൾ അപ്പോൾ ഇത് എന്തിനാണ് അരക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് അരച്ച് ചേർക്കുമ്പോൾ നല്ല പൈനാപ്പിളിൻ്റെ മണം മുന്നോട്ട് നിൽക്കും ഏറ്റവും ഫ്ലേവർ ഉള്ളൊരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ അപ്പോൾ ഈ കഷ്ണങ്ങളുടെ കൂടെ തന്നെ ഒരല്പം അരച്ച് ചേർക്കുകയാണെങ്കിൽ മണം നന്നായിട്ട് വരും കഴിച്ചു നോക്കേണ്ട ആവശ്യമില്ല പൈനാപ്പിൾ പച്ചടിയാണ് മനസ്സിലാക്കാൻ കണ്ടില്ലേ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ വേവും ചെയ്തിട്ടുണ്ട് ശർക്കര അരിയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ചെയ്യാനുള്ളതാണ് അരപ്പ് ചേർക്കുക എന്നുള്ളത് അരമുറി തേങ്ങ പച്ചമുളകും ചേർത്തിട്ടില്ല കടുകും ചേർത്തിട്ടില്ല കറിവേപ്പിലയും ചേർത്തിട്ടില്ല പകുതി തേങ്ങ അത് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് അരച്ചു അത് തൈര് ചേർത്തിട്ടല്ല അരച്ചിട്ടുള്ളത് ഈ തൈര് ചേർത്ത് അരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ശരിക്കും പച്ചടിയിൽ തൈര് തിളക്കരുത് തൈരൊന്ന് പതഞ്ഞു വരുമ്പോൾ ഓഫ് ചെയ്യണം അപ്പോൾ തൈര് ചേർത്ത് തേങ്ങ അരച്ചു കഴിഞ്ഞാൽ തേങ്ങ തിളയ്ക്കണ കൂട്ടത്തിൽ തൈരും ചേർന്ന് തിളയ്ക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വെള്ളം ചേർത്ത് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം അധികം ഉണ്ടായിരുന്ന വെള്ളം വറ്റി ആ തേങ്ങ ചേർത്തതും നന്നായിട്ട് വെന്തു ഇനി അവസാനം ചെയ്യേണ്ട കാര്യങ്ങളാണ് പച്ചടി എന്ന് പറയുമ്പോൾ തന്നെ പച്ചക്കടുകാണ് ചേർക്കുക അപ്പോൾ തേങ്ങയുടെ കൂടെ അരക്കിയല്ല ചെയ്യേണ്ടത് അത് ഇതുപോലെ അവസാനം ഇട്ട് കൊടുക്കുക തന്നെയാണ് വേണ്ടത് മിക്സിയിൽ ചതച്ചെടുത്ത കടുകാണ് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് ഇതാ ഇതുവരെ നമ്മൾ എവിടെയും ചേർത്തിട്ടില്ല തേങ്ങയിലും ചേർത്തിട്ടില്ല അതുപോലെ കീറിയിട്ടിട്ടില്ല വേവിക്കുമ്പോൾ അപ്പോൾ ഈ സമയത്ത് അവസാനമാണ് പച്ചമുളക് ചതച്ച് തന്നെ ചേർക്കണം തേങ്ങയിൽ അരച്ച് ചേർക്കണതും അതുപോലെ നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ എന്താ പറയുക രണ്ടായിട്ട് പിളർന്നിടുന്നതൊക്കെ പുളിശ്ശേരിക്കും ഓരോ ചൂട്ടാനൊക്കെയാണ് ഓരോ കൂട്ടാനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് പച്ചടിക്ക് ചതച്ച മുളക് അതായത് ചതച്ച പച്ചമുളകും ചതച്ച പച്ചക്കടുകും അവസാനം ചേർക്കുക എന്നുള്ളതാണ് പച്ചടി പിന്നെ ജീരകം ചേർക്കുന്നവരുണ്ട് അതെനിക്കറിയില്ല നമ്മളിവിടെയൊന്നും ജീരകം ചേർക്കുകയില്ല പച്ചക്കടുക് ചേർത്തതാണ് പച്ചടി ഇപ്പോൾ ചേർത്ത പച്ചക്കടുകും പച്ചമുളകും ഒരു രണ്ട് തള തിളച്ചോട്ടെ അപ്പോൾ അത് ആ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കൽച്ചട്ടി ആയതുകൊണ്ടാണ് ഇത് തിളയ്ക്കണത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ആയിട്ടുണ്ട് ഇതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് പുളിക്കനുസരിച്ചിട്ടാണ് കേട്ടോ തൈര് ചേർക്കുക പിന്നെ പൈനാപ്പിൾ നല്ല മധുരമുള്ളതായതുകൊണ്ടാണ് ഇവിടെ അര അച്ച് ശർക്കര ഇട്ടത് പൈനാപ്പിളിന് മധുരം ഇല്ലെങ്കിൽ ശർക്കര കൂട്ടിക്കോളണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ഞാൻ എടുത്ത തൈരിന് പുളിയുണ്ട് നമ്മൾ മേടിക്കുന്നത് ഉറവച്ച തൈര് ചിലപ്പോൾ വീട്ടിലുണ്ടാക്കിയതായിരിക്കും ചിലപ്പോൾ ഒട്ടും പുളിയില്ലാത്ത കടയിൽ നിന്ന് മേടിക്കുന്ന തൈരായിരിക്കും എടുക്കുക അപ്പോൾ പുളി അനുസരിച്ചിട്ടാണ് തൈര് എടുക്കുക ഒരിക്കലും ഒരു അളവല്ല പുളി നോക്കി ചേർക്കുക അതുപോലെ തന്നെയാണ് കറിവേപ്പിലയുടെ കാര്യവും ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കുക കറിവേപ്പില ചേർക്കുക ഇനി മുന്തിരി ഈ മുന്തിരി ഒന്നും ശരിക്കും ഇപ്പോഴത്തെ ഒരു പരിഷ്കാരമാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കിച്ചടി എന്ന് പറയുമ്പോൾ വെളുത്തിരിക്കും
അത് ഇങ്ങനെയല്ല ഉണ്ടാവുക. കിച്ചടി ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഇപ്പം നമുക്ക് ഈ മുന്തിരി കാണാത്തതൊന്നും മധുരപ്പച്ചടിയെന്ന് സങ്കല്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം മുന്തിരി ഇട്ടതാണ്. അതും ഇതുപോലെ തീ ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഈ കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. ഇനി അഥവാ വെള്ളം കൂടുതലാണെന്ന് തോന്നണവർക്ക് അത് വറ്റിക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് വറ്റിച്ചെടുക്കുക കേട്ടോ. അരപ്പ് ചേർത്തിട്ട് പിന്നെ വല്ലാണ്ട് വറ്റിക്കാൻ നിൽക്കണ്ട. അതുപോലെ പച്ചയ്ക്ക് ഇതാ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇപ്പോഴും ഫ്രഷായിട്ടിരിക്കണത് അവസാനം ചേർത്തോണ്ടാണ്. വറവും കൂടി ചേർക്കുമ്പോഴാണ് ശരിക്കും നന്നായിട്ട് വരിക. കണ്ടോ, ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ മധുരപ്പച്ചടിയിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മളിതിനെ മോഡിഫൈ ചെയ്തിട്ട് ഇതിൽ ചേർക്കാത്തതൊന്നുമില്ല. നേന്ത്രപ്പഴം ചേർക്കണു, ചെറി ചേർക്കണവരുണ്ട്, ഈന്തപ്പഴം ചേർക്കണവരുണ്ട്, ആപ്പിൾ ചേർക്കണവരുണ്ട്. അപ്പോൾ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, സിമ്പിളായിട്ട് പൈനാപ്പിൾ മാത്രം മതി. അതൊക്കെ വേണ്ടവർക്ക് ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. മുന്തിരി തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു സദ്യ സ്റ്റൈലിൽ ഒരു മുന്തിരി കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അതുപോലെ മുന്തിരി ചേർത്തു എന്നേ ഉള്ളൂ. ചെറിയ ചില വ്യത്യാസങ്ങളാണെങ്കിലും സ്വാദിൽ അതൊരുപാട് മാറ്റം ഉണ്ടാക്കും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.